ബ്രദറെ, നിങ്ങളിപ്പോ ഇവിടുത്തെ ടോപ്പിക്ക് ഇസ്ലാമിലേക്ക് പോകുന്ന പെൺകുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 90% ശരിയാണ്, 99% ശരിയാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോ ഈ അപ്പിക്കുപ്പായാലും താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലേ? പറയട്ടെ, വാക്കുകൾ അംഗീകരിക്കുക ആദ്യം. നിങ്ങൾ ഈ അപ്പിക്കുപ്പായമായാലും മുല കുടിപ്പിക്കുന്നതായാലും സ്ത്രീകളെ അടിമകളാക്കുന്നതായാലും തുടങ്ങിയിട്ട് നിങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ഞാൻ ശരിയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങളത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്, അല്ല എന്റെ അറിവിൽ നിന്നല്ല, കാരണം അനുഭവത്തിൽ നിന്ന്. പക്ഷേ പറയട്ടെ, കാരണം ഇത് സൗദി അറേബ്യ, ഇത് കുവൈറ്റില്, ഇത് നമ്മുടെ ഈജിപ്തില് ഒരു ഫത്വ ഇറങ്ങിയപ്പോൾ ഈജിപ്തിലെ ഒരു സ്ത്രീ, ജേർണലിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീ, ഈ ഫത്വ ഇറക്കിയ ഷെയ്ഖിനോട് ചോദിക്കുന്ന കാര്യമാണ്. വേണമെങ്കിൽ ഞാൻ ആ ഓഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. ആ സ്ത്രീ ആ ഫത്വ ഇറക്കിയ ആ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാനൊന്ന് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു പ്രവാസി, ഇതിനെ പറ്റി താങ്കൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു കൺക്ലൂഡ് ചെയ്യട്ടെ, ഒരു ഒരു മിനിറ്റ് മതി എനിക്ക്. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ കുവൈത്തിൽ ഉണ്ടായിരുന്നു, ദുബായിൽ ഉണ്ടായിരുന്നു, ഒമാനിലുണ്ടായിരുന്നു, പല സ്ഥലത്തുണ്ടായിരുന്നു. ഒരുപാട് വിദേശികളായിട്ട് എനിക്ക് പിന്നെ സൗഹൃദമുണ്ട്, ഫിലിപ്പൈൻസുമായിട്ട് സൗഹൃദമുണ്ട്. ഇവിടെ ഒക്കെ ഈ എന്താണ് നിങ്ങൾ ഈ ആരോപിക്കുന്നത്? താങ്കൾ എവിടുത്തെ പ്രവാസിയാണെന്നോ താങ്കൾ എവിടൊക്കെ ആയിരുന്നോ ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇതൊന്നും എന്റെ വിഷയമല്ല. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പറയാം പറയാം. ഇതൊന്നും എന്റെ വിഷയമല്ല. ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു എന്നതാണ് എന്റെ വിഷയം. നസറീനെ പറയട്ടെ, അദ്ദേഹം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എന്താ വെച്ചാ പറയട്ടെ, എന്ത് വേണേലും പറയട്ടെ. അപ്പൊ എന്ത് വേണമെങ്കിലും നാക്കിനെല്ലാത്ത വർത്തമാനം ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ആരോപിക്കുന്ന ലവ് ജിഹാദിൽ പെട്ട ഒരുപാട് പെമ്പിള്ളരുണ്ട്. അതായത് ഈ ഫിലിപ്പൈൻസ് ആയാലും മൊറോക്കക്കാരി രണ്ട് ടിങ്സ് ഈ ലവ് ജിഹാദിൽ പെട്ടിട്ട് പിന്നെ മുസ്ലിങ്ങളെ കൂടെ പോയിട്ടുണ്ട്. മലയാളികൾ ഒട്ടനവധി പെമ്പിള്ളേര് ദുബായിലും മറ്റുമൊക്കെ ഈ ലവ് ജിഹാദ് നിങ്ങൾ ആരോപിക്കുന്നതിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഈ നിങ്ങൾ പറയുന്ന ഈ ആരോപണങ്ങളും കഥകളും ഒക്കെ അറിയാം. എല്ലാം അറിയാം അപ്പിക്കുപ്പായമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അത് ഇടുന്നത്. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ മുല കുടിപ്പിക്കുന്നതും മറ്റും അവരെ അടിക്കും എന്നറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് സ്ത്രീകൾ നിലവിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ പുരുഷന്മാർക്ക് ശരീരത്തിന്റെ പുറത്തേക്ക് നീളുന്ന രണ്ട് അവയവങ്ങളുണ്ട്, സ്ത്രീകൾക്ക് ഒന്നേ ഉള്ളൂ. ഒന്ന് നാവ്, ഒന്ന് ലൈംഗിക അവയവം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലായിട്ട് നീണ്ടാൽ മറ്റതിന് ബലക്ഷയം വരും. അങ്ങനെയാണ് ഈ എന്താണ് ഈ ക്രിസംഗികൾ എന്ന് പറയുന്ന ഈ ടീമിന് നാവ് കൂടുകയും മറ്റേത് ബലക്ഷയം. അല്ല, അതിനല്ല ഈ സമയം തന്നത്. ഈ സമയം തന്നത് അതിനല്ല, മനസ്സിലായോ? ഇവിടെ ഇവിടെ താങ്കൾ ഇവിടെ ചോദിച്ചതിനാണ് ഉത്തരം പറയുന്നത്. നസറീനും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ഞങ്ങൾ സമയം അനുവദിച്ചു. അല്ലാതെ താങ്കളുടെ പദപ്രസംഗം കണ്ടോ? താങ്കളുടെ എന്തൊക്കെ ഞാൻ ചാക്കോ പാസ് ഞാൻ കൊടുക്കാം. ഞാനിതിന്റെ ചാക്കോ പാസ് എടുത്തു, ചാക്കോ പാസ് എടുത്തു, ഞാൻ മോഡറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അസീസെ ഇത് കേക്ക്, ഇത് കേക്ക്. അസീസെ മുസ്ലിങ്ങളുടെ ലിംഗത്തിന് പറയുന്ന കേൾക്കും ബ്രദറെ, മുസ്ലിങ്ങളുടെ ലിംഗത്തിന് അറ്റം മുട്ടിയിട്ടുണ്ടോ അറ്റം മുറിക്കാതെയാണോ അതല്ല വിഷയം. ടോപ്പിക്ക് നിന്ന് സംസാരിക്ക്. പുസ്തകത്തിലെ പ്രാമാണിക ഗ്രന്ഥത്തിൽ എന്ത് പറയുന്നു? നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് മുല കുടിപ്പിക്കുന്നുണ്ടോ? അത് ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളുടെ പുസ്തകങ്ങൾ എന്ത് പറയുന്നു? താങ്കൾ ഏതെങ്കിലും നാട്ടിലിരിക്കുന്ന അല്ല വിഷയം. അസീസെ പറയുന്നത് കേൾക്ക്, പറയുന്നത് കേൾക്ക്. പുസ്തകത്തിൽ നിന്ന് സംസാരിച്ചാൽ മതി. അല്ലാതെ നിങ്ങളുടെ ലിംഗത്തിന് കൂടുതലുണ്ടോ ലിംഗം കുറവാണോ ഇതൊന്നും അല്ല വിഷയം. അറ്റം മുറിച്ചിട്ടുണ്ടോ അറ്റം മുറിക്കാത്തയാണോ അതിനി വൃത്തിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ പുസ്തകത്തിൽ നിന്നൊക്കെ തെളിയിക്കണം. ഈ മുഹമ്മദ് അറ്റം മുറിച്ചിട്ടുണ്ടോ, ഏത് രേഖ വെച്ചിട്ടാണ് നിങ്ങൾ ഖുറാനിലെ അറ്റം മുറിച്ചത്, ഇതൊക്കെ പിന്നെ ഞങ്ങൾ എടുക്കാം. വിഷയത്തിൽ നിന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കൂ. വെറുതെ ചളവളാസ പറഞ്ഞിട്ട് ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും എടുത്തു നോക്കുന്നില്ല. അതൊന്നും അല്ല വിഷയം. ചാക്കോ പാസ്റ്ററെ,
ആകെ നിങ്ങൾക്കുള്ള മുഴപ്പ് എന്താണെന്ന് പറഞ്ഞാല് വീരവാദം പറയുന്നത് മനസ്സിലായിട്ടില്ല. ഒരൊറ്റ സംശയം അസീസ്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അസീസ് പറഞ്ഞതൊക്കെ. പുരുഷന്മാർക്ക് രണ്ടവയവം നീളം കൂടിയത് കൊണ്ടും ഒരവയവത്തിൻ്റെ നീളം കൂടുതലുള്ള അവയവം കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടും മറ്റേ അവയവത്തിൻ്റെ ശക്തി ക്ഷയിക്കാൻ സമ്മതിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ആർഗ്യുമെൻ്റ് ഞാനങ്ങ് പൊട്ടത്തരമാണെങ്കിലും ഞാനങ്ങ് സ്വീകരിക്കുക. പക്ഷേ ഈ സ്ത്രീകൾക്ക് എപ്പോഴാണ് ശക്തി ക്ഷയിക്കുന്നതെന്ന് കൂടെ ഒന്ന് പറയാമോ പ്ലീസ്? ഒന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും നിങ്ങൾ കേട്ടോ. എല്ലാവർക്കും അല്ല, ഈ ക്രിസംഗിക്കുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. അവരെ സയന്റിഫിക് ആയിട്ടുള്ള വെറുതെ പറയുന്നതല്ല. ഈ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഏത് സയന്റിഫിക് ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തംഗികൾക്ക് താങ്കൾ പറഞ്ഞ പോലെ ലൈംഗിക അവയവത്തിന് ശക്തി ക്ഷയിക്കുമെന്ന് താങ്കൾ പറഞ്ഞതൊന്ന് എനിക്ക് തെളിഞ്ഞ അറിഞ്ഞാണ്? ഇതൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ചാടി പോവാന്ന്? ഇവിടെ നാസറീൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കളുടെ ആർഗ്യുമെന്റ് കേൾക്കൂ അസീസേ, അസീസേ പറയുന്ന കേൾക്ക് അസീസേ, പറയുന്ന കേൾക്ക് അസീസേ. അസീസ് ഇവിടെ കേറി വന്നിട്ട് ചോദ്യം കേൾക്കൂ, എന്താണ് ചോദിക്കുന്നത് അദ്ദേഹം, അതൊന്ന് കേൾക്കൂ. അസീസ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് ക്രിസ്തംഗികൾക്കും അല്ലെങ്കിൽ അമുസ്ലിങ്ങൾക്ക് രണ്ട് സാധനങ്ങൾ, രണ്ട് അവയവങ്ങൾ പുറത്തേക്ക് നിൽക്കുന്നു. അതിൽ ഒരവയവം ലിംഗവും ഒരവയവം നാവുമാണെന്ന് താങ്കൾ പറഞ്ഞു. നാവിൻ്റെ ഉപയോഗം കൂടുമ്പോൾ ലിംഗത്തിൻ്റെ അവയവം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ക്രൈസ്തവ സ്ത്രീകളും ഹൈന്ദവ സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരെ അന്വേഷിച്ച് പോകുന്നത് എന്ന ആർഗ്യുമെന്റ് ആണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. ഏത് സയന്റിഫിക് അതിന്റെ അർത്ഥം എന്താ? ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പറയാവോ? മനസ്സിൽ ഈ തീവ്രവാദം കൂടുമ്പോഴും ലിംഗത്തിൽ താങ്കൾ പറയൂ ഈ വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും. അതാണ് നാഡി വ്യൂഹങ്ങൾ തളർന്നു പോയ ഒരു വിഭാഗമാണ് നിങ്ങള്. അതുകൊണ്ടാണ് നിങ്ങൾ അർത്ഥം എന്താ? ഒരാളുണ്ടായിരുന്നല്ലോ നാഡി, ജീവനാടി മുറിഞ്ഞു പോയ ഒരാളുണ്ടായിരുന്നല്ലോ അദ്ദേഹം. ഒരു മിനിറ്റ്, ഈ ക്രിസ്തംഗി എന്ന് പറഞ്ഞ ആരാന്ന് എനിക്കൊന്ന് അറിയണം. ക്രിസ്തു ക്രിസ്ത്യാനിയാണോ അതോ ഹൈന്ദവനാണോ? അനുഭവത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല. ഒരു സ്ത്രീ അസീസ് ഭായ്, ഞങ്ങൾ ഏത് അനുഭവങ്ങളാണെന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ഈ ചോദിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞു നിൽക്കല. ഒന്നാമത് നിക്ക് അസീസ, മാന്യമായിട്ടല്ലേ സംസാരിച്ചു പോകുന്നത്? ഞാൻ പറയാം, ജെന്റിൽ ബ്രദറെ പറയാ സംസാരിച്ചു അവനോട്. ഞാൻ ഇടയ്ക്ക് ഞാൻ പുള്ളിക്കാരൻ, ഞാൻ മോഡറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അസീസ് ബ്രദറെ, ജെന്റിൽ ബ്രദർ ചോദിച്ചത് താങ്കൾ ഇപ്പം പറഞ്ഞ ഈ ക്രിസംഗികൾക്ക് മറ്റേ അവയവത്തിന് നീളം കുറവാണ് എന്നുള്ള ക്ലെയിമാണ് താങ്കൾ വെച്ചത്. കേൾക്കൂ, വെറുതെ ഇങ്ങനെ പെണ്ണുങ്ങൾ, ക്രിസ്ത്യാനി പെണ്ണുങ്ങള്, നിങ്ങള് ക്രിസ്തംഗികളെ പെണ്ണുങ്ങൾ ഇങ്ങനെ മാപ്പിളാരെ കൂടെ ഓടി പോകാതനുസരിച്ച് ശ്രദ്ധിച്ച് കേക്കണേ. അസീസ് പറഞ്ഞതനുസരിച്ച് ക്രൈസ്തവ ഹൈന്ദവ സ്ത്രീകൾ മുസ്ലിം പുരുഷന്മാരുടെ കൂടെ പോകുന്നവരുടെ അവരുടെ ലിംഗത്തിന് വലിപ്പം കൂടുതലുള്ളത് കൊണ്ടാണ് എന്നാണോ അസീസ് പറയുന്നത്? പ്ലീസ്.
അതായത് ക്രിസംഗികൾക്ക് നാടി താഴ്ന്നു പോയത്. ചോദിച്ചതിന് ഉത്തരം പറയൂ, ചോദിച്ചതിന് ഉത്തരം പറയൂ. നല്ല സാമ്പത്തിക ശേഷി ഉണ്ടവർക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് പോകുന്നത്. പിന്നെ ഇതിന്റെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അടുത്തേക്കാണ് പോണത്. നിങ്ങൾ മാറ്റാൻ നോക്കുന്നത് അസീസെ, അസീസെ, അസീസെ ഞാൻ സമ്മതിക്കത്തില്ല, അസീസെ ഞാൻ സമ്മതിക്കത്തില്ല. വളരെ വ്യക്തമായിട്ടാണ് ചോദ്യം. താങ്കൾ ഇവിടെ പറഞ്ഞു ക്രിസംഗികൾ ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഞങ്ങൾ പറഞ്ഞു ക്രൈസ്തവ ഹൈന്ദവ സ്ത്രീയാണോ? ഓക്കെ, സോറി സോറി, ഇദ്ദേഹം പാട്ടാണ്. അസീസ് ഇപ്പോഴോ ക്ലിയറായോ? ക്ലിയറായോ? ഓക്കെ, അസീസ് എന്ന് പറയുന്ന വ്യക്തി ഈ റൂമിൽ ഇപ്പൊ കേറി വന്നിട്ട് പറഞ്ഞു ഹൈന്ദവരും ക്രൈസ്തവരുമായ സ്ത്രീകൾ മുസ്ലിം യുവാക്കളുടെ മുറിഞ്ഞു പോയ ഒരു എനിക്കിത് അറിയണം. ഈ ക്രിസ്തംഗി മുറുമ്പോയ ഒരു വ്യക്തി ഉണ്ട്. ക്രിസ്തംഗി എന്ന് പറഞ്ഞ ആരാ? ക്രിസ്തംഗി എന്ന് പറഞ്ഞ ആരാ അസീസെ? ഒന്ന് പറ. നിങ്ങൾ ഉറപ്പില്ലാത്തതിന് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അപ്പൊ ഇവിടെ ഒരു സംഭവം നടക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. ആദ്യം വല്ല കുഴമ്പും എണ്ണയൊക്കെ തേച്ച് ഒന്ന് ബലപ്പെടുത്തി. ഒരു മിനിറ്റ് അച്ചങ്കുഞ്ച, ഈ കുറച്ച് നാളുകൾക്ക് മുൻപേ ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹിന്ദു പയ്യന്റെ കൂടെ പോയ ഒരു വീഡിയോ അച്ചങ്കുഞ്ച എന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇവരുടെ വീട്ടിലെ പുരുഷന്മാർക്ക് ഞാടി ഞരമ്പുകൾക്കോ ലിംഗത്തിനോ എന്തെങ്കിലും അത് മാത്രമല്ല പോയത്. അത് മാത്രമല്ല, ക്ലബ് ഹൗസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഷഫീന എന്ന് പറഞ്ഞത്. അവര് പറഞ്ഞ ഒരു പ്രാവശ്യം അവർ വ്യക്തമായിട്ട് പറയുകയാണ്. ഞാൻ എന്തോ പറഞ്ഞതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഷഫീന പറയുന്ന പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ഉറപ്പാടെ, എന്തിന്റെ ഉറപ്പ് വെച്ചോണ്ടാ നിങ്ങൾ ഈ വിവരക്കേടൊക്കെ പറയുന്നു? സ്നേഹിത അസീസ, ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കുക, താങ്കൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? താങ്കൾക്ക് മനസ്സിലായോ? അത് താങ്കൾ അറിയാതെ പറഞ്ഞതാണോ? പ്ലീസ് ഒന്ന് മനസ്സിലാക്കിയേ. ക്രിസ്തംഗികളുടെ പിന്നാലെ ക്രിസ്തംഗി സ്ത്രീകളും പുരുഷന്മാരും, അതായത് ക്രിസ്തുവും ഹൈന്ദവരും ക്രിസ്ത്യാനിയും ഹൈന്ദവരും മുസ്ലിം പുരുഷന്മാരുടെ കൂടെ പോകുന്നത് അവരുടെ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും ലിംഗത്തിന് ബലശേഷി കുറവുള്ളതുകൊണ്ടാണ്, എന്താ ശേഷി കുറവുള്ളതുകൊണ്ടാണ് മുസ്ലിം പയ്യന്മാരുടെ കൂടെ പോകുന്നത് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്ക് തെളിയിച്ചു തരുമോ? പ്ലീസ്, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം നാളെ എന്റെ ഭാര്യ പോകുമ്പോഴും എനിക്ക് അറിയണമല്ലോ ഇത് എന്തുകൊണ്ടാണ് പോകുന്നതെന്ന്. പ്ലീസ് ഒന്ന് പറഞ്ഞു തരും. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല മുസ്ലിം സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മുഹമ്മദ് എന്ന ക്യാരക്ടർ ഏകദേശം 44 എന്ന് പറയുന്നു, ഏകദേശം 60 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. എത്ര സ്ത്രീകളില് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഒന്ന് പോയി പഠിക്കുക. നിങ്ങൾ ഇവിടെ വന്ന് ഈ വിളമ്പുന്നത്, ഇവിടെ ക്രിസ്ത്യാനി എന്ന അന്ത്യോക്കിയയിൽ വിളിച്ചത് ഞങ്ങൾ പ്രൗഡായിട്ട് സ്വീകരിച്ചു, ഇവിടെ ക്രിസംഗി എന്ന് വിളിച്ചത് ഞങ്ങൾ പ്രൗഡായിട്ട്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സംഘത്തിലുള്ളവരാ, ഞങ്ങൾ കോയകളുടെയോ ഞങ്ങൾ മോമീൻ സംഘത്തിലുള്ളവരല്ല. അതുകൊണ്ട് വി ആർ പ്രൗഡ് ദാറ്റ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഘിയല്ല ഞങ്ങള്. ഞങ്ങൾക്ക് സംഘിക്കും ഞങ്ങൾക്ക് നല്ല ഇത് കൊടുക്കാനുള്ള നല്ല കഴിവ് ഞങ്ങൾക്കുണ്ട്. മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തുമാത്രം ഇതിനകത്ത് കഴിവുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പോയി പഠിക്കുക. നിങ്ങൾ എന്തു പറയുന്നു അത് നിങ്ങളുടെ ഗ്രന്ഥത്തിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലാതെ ഇവിടെ വന്ന് പറയുന്നു. ഇവിടെ വന്ന് വിളമ്പല്ലേ എന്റെ പൊന്നു സഹോദര? കഴിവ് കൂടിയത് കൊണ്ടാണല്ലോ ആയിഷ സഫ്വാന്റെ കൂടെ പോയത്. അത് മാത്രമാണ് അലൻ ബ്രദറെ, ഇത്ര സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് എത്ര കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു
എത്ര അതും വേലക്കാരിയിലെ ഒരെണ്ണത്തിനെ കിട്ടിയ ഖദീജ മരിച്ചതിന് ശേഷം പോയ വല്ലതും പഠിക്ക് വല്ലതും ചുമ്മാ ഇവിടെ പക്ഷേ ആ വേലക്കാരിക്കും മറ്റേ അന്യപുരുഷനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെന്നും ഹദീസ് ഉണ്ടല്ലോ. അന്നേരം ആ അന്യപുരുഷന്റെ ആയിക്കൂടാന്നെന്താ? അപ്പം വേറെ അപ്പം ഇതാ ഇപ്പൊ മുഹമ്മദ് ഇപ്പൊ അബ്ദുള്ളന്നോ അബ്ദുൽ മുത്തലിബ് പുള്ളിയുടെ ബുദ്ധി വൈഭവം എല്ലാം നമുക്ക് അറിയണമായിരുന്നു. അത് ഗിബോറച്ച കുഞ്ഞുങ്ങൾ ഉണ്ടാവാന്നറിയോ അച്ഛാ ഗിബോറച്ച കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാര്യം 30 HP മോട്ടറിൽ നിന്നാ വെള്ളം അടിക്കണതേ, അത് താങ്ങാനുള്ള കപ്പാക്കുറ്റി അവർക്ക് ഇല്ലായിരുന്നു. അതാ പറ്റിയ അങ്ങനെ പുള്ളി ടെസ്റ്റ് ചെയ്ത ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഹലോ നസ്രമ്മദ്ര, ആ അന്ന് ഇട്ട വീഡിയോ അത് ഡിലീറ്റ് ചെയ്തായിരുന്നു അന്ന് നസ്രമ്മദ്ര. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ 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 ഓക്കെ. അതായത് ആ ഒരു സെക്കൻഡ്, ആ ഒരു സെക്കൻഡ്. അതായത് നേരത്തെ എനിക്കൊരു വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ളതാ. ഞങ്ങളുടെ നാട്ടിന് ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് കൊല്ലക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ചാത്തന്നൂർ എവിടാണെന്ന്. അവിടെ ഒരു പെൺകുട്ടി ഹിന്ദുവിന്റെ കൂട്ടത്തിൽ കടന്നു പോയി. ഹിന്ദുവിന്റെ കൂട്ടത്തിൽ പോയ സമയത്ത് അതിന്റെ ഉമ്മ കരച്ചിൽ എനിക്ക് സഹിക്കും, പക്ഷെ ഉസ്താദിന്റെ കരച്ചിലാണ് സഹിക്കത്തില്ല. ഈ ഇപ്പൊ വന്ന അസീസ് ഉണ്ടല്ലോ, അസീസ് ആയിരിക്കും ചിലപ്പം ആ കരഞ്ഞത്. ഇപ്പൊ പറഞ്ഞല്ലോ ഈ അസീസ് കുറെ പേരുടെ അനുഭവം ഉണ്ടെന്ന്. അതായത് അസീസ് കുറെ സ്ത്രീകളുടെ അടുത്ത്, അതായത് ക്രിസ്ത്യാനി പെൺകുട്ടികളുടെ അടുത്ത് പോയെന്നാണ് അസീസ് പറഞ്ഞത്. നിങ്ങൾ റീപ്ലേസ് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഈ എന്താണ് ആ മറ്റ് പെൺകുട്ടികളൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി പയ്യന്മാർക്കൊന്നും അല്ലെങ്കിൽ ഹൈന്ദവ പയ്യന്മാർക്കൊന്നും കഴിവില്ല. കഴിവുള്ളത് ആർക്കാണ്? ഈ പറഞ്ഞ ഈ മുസ്ലിമിന് മാത്രമേ ഉള്ളെന്ന്. എനിക്ക് അറിയാവുന്ന ഒരു വീട്ടിൽ ഒരു മുസ്ലിം പയ്യനെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി വിവാഹം കഴിച്ചു. പക്ഷേ ആ പെൺകുട്ടി അവൻ്റെ അടുത്ത് കിടക്കുന്നില്ല ഇപ്പം, കാരണം അവന് ഒരു ഗുണവും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഈ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ വീട്ടിലാണെങ്കിൽ അവളെ അടിക്കാം, തൊഴിക്കാം, പിന്നെ കട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സത്യമായിട്ട് പറയുന്നത് ഞാൻ നിങ്ങളടുത്ത് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എനിക്ക്. അതായത് ആ പെൺകുട്ടി അവനെ ദൂരെ കിടത്തിയിരിക്കുകയാണെന്ന്, അതിന്റെ കാരണം അവനൊരു കഴിവുമില്ലെന്ന്. ഈ പറഞ്ഞ അസീസ് ഈ നിങ്ങളുടെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന തലവെട്ടും അറുത്ത് മുറിക്കലും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്ക്. പെൺകുട്ടികൾ ഓടുന്ന ഓട്ടം എങ്ങോട്ടാണെന്ന് പറഞ്ഞല്ലോ, ഏതോ കഴിവില്ലെന്ന്. ഈ അസീസിനെ പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ചതിയും വഞ്ചനയും കള്ളവും കൊണ്ട് മാത്രം ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ട് എന്താ പറയുന്നത്? നിന്റെ സ്തോത്ര യേശുക്രിസ്തുവിന്റെ തന്നെയാ മാത്തപ്പെട്ട എനിക്ക് വാക്ക് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തോ ശക്തി കൂടുതലാണെന്നോ? നീ ശക്തിയാണെന്ന് നോക്ക് വന്നിരുന്ന് ആർക്കാണെന്നുള്ളതെന്ന്. ഇതൊക്കെയാണ് ഈ റൂമിനകത്ത് വന്നിരുന്ന് പറയുന്നത്, ശക്തി ഉള്ളത് കൊണ്ടാണെന്ന്. ഒരു അമീരെന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ 5 നേരം കഴിയുന്നത് കൊണ്ടാണെന്ന്, ഈ മുസ്ലിങ്ങൾ 5 നേരം കഴിയുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനി പെൺകുട്ടിയും ഹൈന്ദവ പെൺകുട്ടിയും പോകുന്നത്. ഏതാ മുഹമ്മദ് കഴിയത് മറ്റുള്ളവരിരുന്ന എന്തോ സ്ത്രീകൾ വലിച്ചെറിയുന്ന ആ അഴുക്ക് തുണി അതിനകത്ത് കൊണ്ടിടുന്നതും അതിനകത്തൊക്കെയാണ് ഇത് കഴുകുന്നത്. പിന്നെ മാത്രമല്ല മണ്ണ് പെരട്ടിയിട്ടാ കഴുകുന്നത്, കല്ല് കൊണ്ടാ കഴുകുന്നത്. ഇങ്ങനെ കഴി വന്നിട്ട് പറയുന്നോ വൃത്തി കൊണ്ടിട്ടാണ് ഞാൻ ഈ പെൺകുട്ടികളെല്ലാം വരുന്നെന്ന്. അപ്പൊ ഈ അസീസ് പറഞ്ഞ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, അസീസ് ഇതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങളെ ചതിച്ചിട്ടുണ്ട്. ആ ചതിച്ചതിലൂടെയാണ് പറഞ്ഞത് എനിക്ക് അനേകം സ്ത്രീകളെ എനിക്ക് അറിയാമെന്ന്, അവരെ അനുഭവം അറിയാമെന്ന്. അപ്പൊ ഈ അസീസ് ഇതുപോലുള്ള ഈ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാ. എവരെയൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ചതിക്കാനല്ലെന്നും വഞ്ചിക്കാനല്ലെന്നും ട്രാപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മതം മാറാൻ പറയുന്നത്. എന്തുവാ ബലാസംഗം ചെയ്തിട്ട് എന്നിട്ട് മതം മാറാൻ പറയുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി, വേറൊരു പെൺകുട്ടിയെ എനിക്കറിയാം തിരുവനന്തപുരത്ത്, അതെന്ത് ചെയ്തിരിക്കുന്നു? ബലാസംഗം ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അവന്റെ കൂട്ടത്തിൽ ജീവിക്കുകയാണെന്ന് നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ചതിയും വഞ്ചനയാണ് ഇസ്ലാമിനുള്ളത്. എന്നിട്ട് വന്നിട്ട് വീരവാദം പറയുന്നു.
സ്തോത്ര യേശു ക്രിസ്തുവിന്റെ തന്നെ ആ മത്തപ്പെട്ടെ. മസ്ലിം ബദർ വരുമ്പോ ഞാൻ ആ ലിങ്ക് ഇടാം. മസ്ലിം ബദർ വരട്ടെ, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ അച്ഛാ അച്ഛാ, താങ്ക് യു സോ മച്ച്, താങ്ക്സ് ഫോർ യുവർ വേർഡ്സ്. തീർച്ചയായിട്ടും ഇവർക്ക് യഥാർത്ഥത്തിൽ ഇന്ന് വരെയും ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് ഈ ലൈംഗിക അവയവം കാണിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ എന്തോ വെളിച്ചെണ്ണയുടെ കാര്യമൊക്കെ പുള്ളിക്കാരനെ പറയുന്നത് കേട്ടായിരുന്നു. എനിവേ, ദാറ്റ്സ് ഗ്രേറ്റ്. എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് മേക്ക് ബെറ്റർ.